സംഘർഷത്തിലുലഞ്ഞ അമേരിക്ക. യുഎസ് കോൺഗ്രസ് സമ്മേളിക്കുന്നതിനിടെ ട്രംപ് അനുകൂലികൾ ഇരച്ചു കയറി. സുരക്ഷാസേനയുടെ വെടിവയ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. വാഷിംഗ്ടണിൽ കർഫ്യൂ. ട്രംപിന്റെ ഫേസ്ബുക്ക് ട്വിറ്റർ അക്കൌണ്ടുകൾ മരവിപ്പിച്ചു. വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തു. കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമമെന്ന് ജോ ബൈഡൻ. ജനാധിപത്യം അട്ടിമറിക്കപ്പെടരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികാര കൈമാറ്റം സുഗമമാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു ട്വീറ്റ്. മുൻമന്ത്രി കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ അന്തരിച്ചു. ആദ്യം ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ ഭക്ഷ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. രണ്ടര പതിറ്റാണ്ടിലധികം സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മണ്ഡലങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട്. യു ഡി എഫിനോട് വിലപേശി വീണ്ടും പി സി ജോർജ്. പൂഞ്ഞാറിനൊപ്പം കാഞ്ഞിരപ്പള്ളി കൂടി ആവശ്യപ്പെടും. മലപ്പുറത്ത് ഒരു സീറ്റ് നൽകണം. പാലായിൽ മാണി സി കാപ്പനെ അനുകൂലിക്കുമെന്നും പി സി ജോർജ് 24നോട്. ഭിന്നതകൾക്കിടയിൽ കേരളത്തിൽ നിന്നുള്ള എൻ സി പി നേതാക്കൾ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയത് നിയമപ്രകാരമെന്ന് കസ്റ്റംസ്. നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും വിശദീകരണം. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ ഹാജരാകാൻ കഴിയില്ലെന്ന് കെ അയ്യപ്പൻ. കസ്റ്റംസിന് മറുപടി നൽകിയത് സ്പീക്കറുടെ ഓഫീസ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം ഇന്ന്. രോഗം മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത പരിശോധിക്കും. രോഗബാധ സ്ഥിരീകരിച്ച മേഖലകളിലെ പക്ഷികളെ നശിപ്പിക്കുന്നത് ഇന്ന് അവസാനിക്കും. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി മൃഗസംരക്ഷണ വകുപ്പ്. രാജ്യത്ത് രണ്ടാംഘട്ട കോവിഡ് വാക്സിൻ ഡ്രൈറൺ നാളെ. സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാരിന്റെ ചർച്ച ഇന്ന്. കോവിഡ് വ്യാപനം വിലയിരുത്താൻ കേന്ദ്ര ഉന്നതതല സംഘം നാളെ കേരളത്തിൽ. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയിൽ. വിശദമായ മറുപടി നൽകാതെ സിബിഐ. അനുബന്ധ രേഖകൾ കോടതിക്ക് കൈമാറിയില്ല. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിധി ചോദ്യം ചെയ്തുള്ള സിബിഐ അപ്പീൽ. ഡൽഹി അതിർത്തികളിൽ നിന്ന് കർഷകരുടെ ട്രാക്ടർ റാലി. റിപ്പബ്ലിക് ദിനത്തിൽ നടത്താനിരുന്ന റാലിയുടെ ഡ്രസ് റിഹേഴ്സൽ എന്ന് കർഷക സംഘടനകൾ. അതിർത്തികളിൽ സുരക്ഷാ വിന്യാസം ശക്തം. കേന്ദ്ര സർക്കാരുമായുള്ള കർഷകരുടെ ചർച്ച നാളെ. കുതിരാനിൽ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്താൻ എംഎൽഎയുടെ ഇടപെടൽ. ഒരാഴ്ചയ്ക്കകം സൂചനാ ബോർഡുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം. ദേശീയപാത അതോറിറ്റി ഉടൻ ഇടപെടണമെന്ന് കെ രാജൻ. നടപടി 24 വാർത്താ പരമ്പരയെ തുടർന്ന്. രണ്ട് വർഷത്തിന്റെ നിറവിൽ